എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ കൺഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ അവസരം സെക്കൻഡ് അലോട്ട്മെന്റിനായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ മാത്രമേ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫിഷറീസ് അതുപോലെ തന്നെ വെറ്റിനറി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് എൻവയ്മെൻറ്റ് സയൻസ് ബിടെക് ബയോടെക്നോളജി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എന്നിങ്ങനെയുള്ള വിവിധ കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കായിട്ടുള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഓപ്ഷൻ ചെയ്യേണ്ട നിർബന്ധമാണ് ഓപ്ഷൻ ചെയ്യാതെ വിദ്യാർത്ഥികളെ ഓപ്ഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു അലോപ്മെന്റിലേക്ക് പരിഗണിക്കപ്പെടാനായിട്ട് ലോഗിൻ ചെയ്ത ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓൺലൈൻ നിർബന്ധമായിട്ടും നടത്തേണ്ടതാണ് ഓൺലൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ചെയ്യൽ അതുപോലെ ആവശ്യമില്ലാത്ത ഓപ്ഷനുകൾ ചെയ്യൽ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒക്ടോബർ രണ്ടാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ആദ്യഘട്ട അലോട്ട്മെൻറ്റിലൂടെ മേൽപ്പറഞ്ഞ കോഴ്സുകളിൽ അതാത് അഡ്മിഷൻ ലഭിച്ചവരും ഓപ്ഷൻ നൽകിയിട്ടും അലോട്ട്മെൻറ്റൊന്നും ലഭിക്കാത്തവരും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായും നടത്തേണ്ടതാണ് ഓപ്ഷൻ കൺഫേമേഷൻ നടത്താത്ത വിദ്യാർത്ഥികളുടെ ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള ഹയർ ഓപ്ഷൻ റദ്ദാകുന്നതും അവരെ തുടർന്നുള്ള അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതും ആയിരിക്കില്ല നിലവിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൺഫർമേഷന് ശേഷവും ടി സി വാങ്ങുന്ന പക്ഷം പ്രസ്തുത വിദ്യാർത്ഥികളുടെ ബന്ധപ്പെട്ട സ്ട്രീമിലെ ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിലും ഒന്നാം ഘട്ട അലോട്ട്മെൻ്റിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ നിലവിൽ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നത് ആയിരിക്കും അതുപോലെ ഒക്ടോബർ രണ്ടാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ ലഭിക്കുന്ന ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട താൽക്കാലിക അലോമെൻറ്റ് സെപ്റ്റംബർ അല്ല ഒക്ടോബർ മൂന്നാം തീയതി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അലോട്ട്മെൻ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ത ഈയൊരു അലോമെൻ്റ് മെമ്മോറിൽ രേഖപ്പെടുത്തിയുള്ള ഫീസ് അതുപോലെ ബാക്കി തുക ബാധകമായിട്ടുണ്ട് എങ്കിൽ അലോട്ട്മെൻ്റ് ലഭിക്കുന്ന കോളേജിൽ അടച്ച ശേഷം നേരിട്ട് ഹാജരായി അഡ്മിഷൻ നേടേണ്ടതാണ് ഇനി അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ നോക്കാം അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആയുർവേദ ഹോമിയോസി യുനാനി അഗ്രികൾച്ചർ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നതിനും അതുപോലെ തന്നെ നിലവിലുള്ള ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുന്നതിനും ആവശ്യമില്ലാത്തവ റദ്ദ് ചെയ്യുന്നതിനുമായിട്ട് വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ അവസരം ഒക്ടോബർ രണ്ടാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് പി എം വരെ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നതിനും ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുന്നതിനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ മൂന്നിനാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ഒക്ടോബർ നാലാം തീയതി രണ്ടാം ഘട്ട ഫൈനൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും അതുപോലെ ഒക്ടോബർ മൂന്നാം തീയതി ഞാൻ താൽക്കാലിക അലോട്ട്മെന്റ് ഉണ്ടാവുക അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അറിയിക്കാവുന്നതും അതിനുശേഷം ഒക്ടോബർ നാലാം തീയതി രണ്ടാം ഘട്ട ഫൈനൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ ആറ് മുതൽ ഒൻപതാം തീയതി വൈകുന്നേരം നാല് മണിവരെ ഫീസ് അടച്ച ശേഷം കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം ഒൻപതാം തീയതിയോടെ വിദ്യാർത്ഥികളുടെ ആ ഒരു ഡീറ്റെയിൽസുകളൊക്കെ കോളേജിൽ നിന്നും ഈ ഒരു സിഇ വെബ്സൈറ്റ് വഴി അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഫീസ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ആയുർവേദ ഹോമിയോസിദ്ധ യുനാനി അഗ്രികൾച്ചർ ഇതുപോലുള്ള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുമുള്ള ഫീസ് വെബ്സൈറ്റിൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ ഈ ഒരു ഫീസുകൾ നിലവിൽ നിശ്ചയിക്കാത്തത് കാരണം നിങ്ങൾക്ക് സരാശ്രയ കോളേജുകളിൽ ആയുർവേദ ഹോമിയോസിദ്ധ യുനാനി കോഴ്സുകളിലേക്ക് അലോട്ട്മെൻ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി മുന്നൂറ്റി ഇരുപത്തിനാല് വർഷത്തെ ഫീസ് അടക്കേണ്ടതും കൂടാതെ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നിശ്ചയി പ്പെടുന്ന രണ്ടായിരത്തി ഇരുനാലൂറ്റി ഇരുപത്തി അഞ്ച് വർഷത്തെ ഫീസ് അനുസരിച്ച് തുക അടയ്ക്കേണ്ടതായിട്ട് വന്നാൽ പ്രസ്തുത ഫീസ് പിന്നീട് നിങ്ങൾ അടയ്ക്കേണ്ടതായിരിക്കും അതുപോലെ എസ് സി എസ് ടി ഒ ഇ സി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ ഒ ഐ സിക്ക് തുല്യമായിട്ടുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു അതുപോലെ തന്നെ ശ്രീചിത്ര ഹോം ജിംനൈൽ ഹോം നിർഭ്യ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും ഉൾപ്പെടെ അഡ്മിഷൻ സമയത്ത് ഫീസ് അതാ ട്യൂഷൻ ഫീസ് അടക്കേണ്ടതില്ല അലോട്ട്മെന്റ് ലഭിച്ചാൽ പ്രവേശനം നേടുകയും തുടർന്ന് നിങ്ങൾ പഠിക്കുകയും ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ കോളേജിലേക്കും കോഴ്സിലേക്കും ഓപ്ഷൻ നൽകാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രൊസില് നിന്ന് തന്നെ പുറത്താക്കപ്പെടുകയും ആയിരിക്കും പ്രൊവേഷനുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ ഉത്തരവുകളും അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ സിഇ ഡോ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് അലോമെൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾക്കായിട്ട് വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ മേൽ പറഞ്ഞ അതായത് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസൊക്കെ വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഡെയിലി ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്